ഒരു കാട്ടിൽ മൃഗങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെയാണ് ജീവിച്ചിരുന്നത്. പക്ഷെ കാട്ടിൽ കുറേ വർഷങ്ങളായി മഴയില്ലായിരുന്നു. അത് കാരണം കാട്ടിലെ എല്ലാ നദികളും വറ്റിപ്പോയിരുന്നു. ഈ കാരണത്താൽ വിഷമിച്ചിരുന്ന സിംഹരാജൻ ഒരു ദിവസം കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു വരുത്തി. എന്റെ പ്രിയപ്പെട്ട കാട്ടുനിവാസികളെ, നിങ്ങൾക്കറിയാമല്ലോ ഈ കാട്ടിൽ 3 വർഷമായി മഴ പെയ്തിട്ടെന്ന്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കാട്ടിലെ എല്ലാ നദികളും വറ്റി വരണ്ടു പോയിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നാൽ നമ്മൾക്ക് ഈ കാട് വിട്ടുപോകേണ്ടി വരും. ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് എനിക്ക് എന്തെങ്കിലും നല്ല പരിഹാരം പറഞ്ഞു തരാൻ വേണ്ടിയാണ്. കാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ ജംബുവാന സിംഹരാജനോടായി പറഞ്ഞു, കാട്ടിൽ നിന്നും പോകുന്നത് ഒന്നിനും ഒരു പരിഹാരമാവില്ല മഹാരാജൻ. നമ്മൾ എല്ലാവരും ചേർന്ന് ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. വേറെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളമില്ലാതെ നമുക്ക് എത്ര നാൾ ജീവിക്കുവാൻ സാധിക്കും? നമ്മുടെ കാടിന്റെ വടക്കു ഭാഗത്തായി ഒരു കുളമുണ്ട്. അതൊരുപാട് വലുതുമാണ്. അതിലെപ്പോഴും വെള്ളമുണ്ടാകാറുമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൂടാ? നിനക്കറിയാമല്ലോ ആ കുളത്തിൽ കുറേ വർഷങ്ങളായി ഭൂതപ്രേതങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇന്നുവരെ കാട്ടിലെ ഏതെങ്കിലും മൃഗങ്ങൾ ആ കുളത്തിൽ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടോ? അവർ ആരും തന്നെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്ന കാര്യം. ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാണ് സിംഹരാജാവെ. ഞാൻ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങ് അനുവദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ആ കുളത്തിൽ പോയി വെള്ളം കുടിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ. പക്ഷേ ഓർത്തോ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകുന്നതല്ല. അങ്ങ് അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഇപ്പോൾ തന്നെ ആ കുളത്തിൽ പോയി വെള്ളം കുടിക്കും. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭൂതപ്രേതങ്ങളിൽ ഒന്നും വിശ്വാസവുമില്ല. ഇനി അഥവാ ഏതെങ്കിലും ഭൂതത്തെ ഞാൻ അവിടെ വെച്ച് കാണുകയാണെങ്കിൽ ആ ഭൂതത്തോട് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും രക്ഷിക്കുന്നതിനായി അപേക്ഷിക്കും. ശരി, ഞങ്ങൾ എല്ലാവരും നിന്നെ ഇവിടെ കാത്തിരിക്കും. കൂടാതെ നിനക്ക് ഒരാപത്തും വരുത്തരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജംബുവാന ദൈവത്തെ വിളിച്ചുകൊണ്ട് കാടിന്റെ വടക്കു വശത്തേക്ക് പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജംബുവാന ആ കുളത്തിന്റെ അടുത്തെത്തി. അവിടെ നിന്നും വല്ലാത്ത ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ആന രാജാവ് തന്റെ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചപ്പോൾ അവിടെ ഒരു കറുത്ത പുക പടലം ഉണ്ടായി. നോക്കി നിൽക്കെ അതിൽ നിന്നും വളരെ അപകടകാരിയായ യക്ഷി ആനയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എങ്ങനെ ഇത്രയും ധൈര്യം ഉണ്ടായി എന്റെ കുളത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ? ഈ കുളം ഞങ്ങൾ കാട്ടിലെ നിവാസികളുടേതാണ്. ഞങ്ങൾ കുറേ ദിവസമായി ദാഹിച്ചു നടക്കുകയാണ്. ഞങ്ങളെ വെള്ളം കുടിക്കുവാൻ അനുവദിച്ചാലും. എന്താ, നിനക്ക് മരണത്തെ പേടിയില്ലേ? വെള്ളം കിട്ടാതെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഞങ്ങൾ മരിക്കും. പെട്ടെന്ന് ആ യക്ഷിയുടെ രൂപം വളരെ സുന്ദരിയായ സ്ത്രീയുടേതായി മാറി. ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഇതുവരെ ഏത് മൃഗം ഇവിടെ നിന്നും വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടോ അവരെല്ലാവരും എന്നെ കണ്ട് പേടിച്ച് കാട് വിട്ട് ഓടിപ്പോയി. ഈ കുളത്തിൽ ഭൂതപ്രേതമുണ്ടെന്ന വാർത്ത കാട്ടിൽ പടരുകയും ചെയ്തു. പക്ഷേ നീ ആരാണ്? ഞാൻ ഈ കുളത്തിന്റെ ദേവതയാണ്. നിന്റെ ഈ ധൈര്യം കണ്ടിട്ട് ഞാൻ വളരെ പ്രസന്നവതിയായിരിക്കുന്നു. ഞാൻ തീർച്ചയായും നിന്നെ സഹായിക്കും. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? ഞാൻ പറയാം. ഇത്രയും പറഞ്ഞ് ആ സുന്ദരിയായ സ്ത്രീ കൈനീട്ടി. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും വെള്ള കിരണങ്ങൾ വരാൻ തുടങ്ങി. അതിൽ നിന്നും വളരെ മനോഹരമായ കൊക്ക് ജംബുവാനയുടെ മുന്നിൽ നിന്നു. ഇത് എന്റെ കൂട്ടുകാരനാണ്. ഇവൻ കാട് കാണാൻ ആഗ്രഹിക്കുന്നു. ഈ കൊക്കിനെ നീ നിന്റെ കാട്ടിൽ കൊണ്ടുപോകൂ. ഇതൊരു മാന്ത്രിക കൊക്കാണ്. അവൻ കാട്ടിൽ കാലുകുത്തുമ്പോൾ തന്നെ കാടിന്റെ അവസ്ഥ തന്നെ മാറും. പക്ഷെ ഓർക്കുക, അറിയാതെ പോലും ഈ കൊക്കിനെ വേദനിപ്പിക്കാൻ പാടില്ല. എന്റെ കൊക്കിന് കാട്ടിൽ താമസിച്ചു മതിയാകുമ്പോൾ ഞാൻ ഇതിനെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇത്രയും പറഞ്ഞ് കുളത്തിന്റെ ദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി. ജംബുവാന ആ കൊക്കിനെയും കൊണ്ട് സിംഹരാജന്റെ അടുത്തേക്ക് പോകുകയായിരുന്നു. അപ്പോൾ മാനം കറുത്തു. മഴ പെയ്യാൻ തുടങ്ങി. കാട്ടിലെ വരണ്ടുപോയ നദികൾ നിറയാൻ തുടങ്ങി. ജംബുവാന എല്ലാ സംഭവങ്ങളും സിംഹരാജനോട് പറയാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട കാട്ടുനിവാസികളെ, ഇന്നു മുതൽ നമ്മൾ എല്ലാവരും ചേർന്ന് ഈ പ്രിയ കൊക്കിനെ സംരക്ഷിക്കണം. ഇന്നു മുതൽ ഈ പ്രിയ കൊക്ക് ജംബുവാനയുടെ മേൽനോട്ടത്തിൽ താമസിക്കും. ആ ദിവസത്തിനു ശേഷം ആ മാന്ത്രിക കൊക്ക് ജംബുവാനയുടെ കൂടെ തന്നെ താമസിക്കാനും തുടങ്ങി.
കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ആ കൊക്ക് ജംബു ആനയോടും കാട്ടിലെ മറ്റുള്ള മൃഗങ്ങളുമായും ഇണങ്ങിച്ചേർന്നു. അത് മുഴുവൻ സമയവും ജംബു ആനയുമായി കളികളിൽ ഏർപ്പെടുമായിരുന്നു. അത് എങ്ങോട്ട് പോയാലും അവിടെ മുഴുവൻ പച്ചപ്പായി മാറുന്നു. കാട്ടിലെ മൃഗങ്ങൾക്ക് അറിയില്ലായിരുന്നു ബാന്ധി എന്നു പേരുള്ള ഒരു വേട്ടക്കാരൻ കുറെ ദിവസമായി ആ കൊക്കിനെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു എന്ന്. ഒരു ദിവസം ആ മാന്ത്രിക കൊക്ക് കാട്ടിലൂടെ ഒറ്റയ്ക്ക് കറങ്ങുകയായിരുന്നു. അപ്പോൾ ആ വേട്ടക്കാരൻ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അതിനെ നോക്കി തനിയെ പറഞ്ഞു, ഇത്രയും അറിയാം ഈ കൊക്ക് ഈ കാട്ടിലല്ലെന്ന്. പക്ഷേ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഇതെവിടെ പോകുന്നു? ആ കാടിന്റെ അന്തരീക്ഷം മുഴുവനും പച്ചപ്പായി മാറുന്നു. നഗരത്തിൽ ഇതിന് നല്ല വില കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇതിവിടെ വന്നതിന് ശേഷം കാട്ടിലെ മൃഗങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ വീട്ടുകാരൻ മരത്തിന്റെ മുകളിൽ നിന്നും കൊക്കിന്റെ മുകളിലേക്ക് വലയെറിഞ്ഞു. പാവം മാന്ത്രിക കൊക്ക് വലയുടെ ഉള്ളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനായി ചിറകിട്ടടിക്കുവാൻ തുടങ്ങി. വേട്ടക്കാരൻ പെട്ടെന്ന് മരത്തിന്റെ മുകളിൽ നിന്നും ചാടിയിറങ്ങി. ആ കൊക്കിന്റെ കാല് കെട്ടിയിട്ടു. ആ വേട്ടക്കാരൻ കൊക്കിനെ ഒരു ഗുഹയുടെ അകത്ത് കൊണ്ടുപോയി. കൊക്ക് കണ്ടത് ആ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് വന്യമൃഗങ്ങളെ വളരെ മോശമായ അവസ്ഥയിൽ അടച്ചിട്ടിരിക്കുന്നതായിരുന്നു. വേട്ടക്കാരൻ കൊക്കിനോട് വളരെ ദേഷ്യത്തിൽ പറഞ്ഞു, കുറെ ദിവസമായി നിന്നിൽ കണ്ണു വച്ചിരിക്കുകയായിരുന്നു, ഇപ്പോഴാ പിടിക്കാൻ സാധിച്ചത്. ഇവയെക്കാളൊക്കെ വില കിട്ടും നിന്നെ വിറ്റാൽ. എന്നെ വെറുതെ വിടൂ, എന്നെ പോകാൻ അനുവദിച്ചാലും നീ ഈ ചെയ്യുന്നത് ശരിയല്ല. അല്ല, നീ മനുഷ്യരെ പോലെ സംസാരിക്കുന്നു. അപ്പോൾ എന്റെ സംശയം ശരിയായിരുന്നു. നീ ഒരു മാന്ത്രിക കൊക്കാണ്, നിന്നെ ഞാൻ വിദേശത്ത് കൊണ്ടുപോയി വിൽക്കും. ഇവിടെ കാട്ടിൽ കൊക്കിനെ കാണാത്തത് കൊണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം വലിയ വിഷമത്തിലായി. സിംഹരാജാവ് ജംബു ആനയുടെ നേർക്കു നോക്കി ചൂടായിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ആ പാവം കൊക്കിനെ നോക്കാൻ പോലും സാധിച്ചില്ല. നിനക്കറിഞ്ഞുകൂടെ, ആ കൊക്കിനെ കിട്ടിയില്ല എങ്കിൽ ആ കുളത്തിന്റെ ദേവത ഈ കാടിനെ തന്നെ ഇല്ലാതാക്കുമെന്ന്. എന്നോട് ക്ഷമിക്കൂ സിംഹരാജൻ, കുറച്ചു നേരത്തേക്ക് എന്റെ ശ്രദ്ധ മാറിപ്പോയി. പക്ഷേ കാട്ടിലെ മൃഗങ്ങൾ ഒരിക്കലും കൊക്കിനെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കില്ല. ഇതുറപ്പായും ഒരു വേട്ടക്കാരന്റെ പണിയായിരിക്കും, ഏതെങ്കിലും മനുഷ്യരുടെ. പിന്നെ എന്തിനാണ് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്? പോകൂ, പോയി ആ വേട്ടക്കാരനെ കണ്ടുപിടിക്ക. ഇനി ആ പാവം നിരപരാധിയായ കൊക്കിനെ ആരെങ്കിലും ഉപദ്രവിച്ചു കാണുമോ? സിംഹരാജാവിന്റെ വാക്കുകേട്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും കൊക്കിനെ അന്വേഷിക്കാൻ ഇറങ്ങി. ഇവിടെ ആ വേട്ടക്കാരൻ കാട്ടിലെ ആ കൊക്കിനെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. അപ്പോൾ ജഗു എന്നു പേരുള്ള വേറെ ഒരു വേട്ടക്കാരൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് ബാന്ധി വേട്ടക്കാരന്റെ നേർക്ക് തോക്കു ചൂണ്ടി പറയുന്നു, ഈ മാന്ത്രിക കൊക്കിനെ എനിക്ക് നാടാ. ബാന്ധി, നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകൂ. ഞാനാണ് ഇതിനെ പിടിച്ചത്, ഞാൻ തന്നെ ഇതിനെ വിൽക്കും. നീ മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ വെടിവെച്ചു കൊല്ലും. നോക്കൂ ബാന്ധി, നീ ഈ പിടിച്ച മുഴുവൻ മൃഗങ്ങളെയും നഗരത്തിൽ കൊണ്ടുപോയി കൊടുത്തോ, എനിക്കതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഈ മാന്ത്രിക കൊക്ക് അതെനിക്ക് വേണം, അത് നീ എനിക്ക് തന്നേ മതിയാകൂ. ജഗുവും ബാന്ധിയും തമ്മിൽ വലിയ വഴക്കായി. ജഗുവിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ജഗു ദേഷ്യത്തിൽ ബാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചു. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് കൊക്കിന്റെ കണ്ണിൽ നിന്നും വെള്ളക്കിരണങ്ങൾ വരാൻ തുടങ്ങി. വെടിയുണ്ട ഒരു കടുകുമണി പോലെ താഴെ വീണു. കൊക്കിന്റെ വലയും അപ്രത്യക്ഷമായി. ജഗു ശരിക്കും പേടിച്ചുപോയി. ഇതൊരു അപകടം പിടിച്ച കൊക്കാണ്, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടൂ. ഇത്രയും പറഞ്ഞു ജഗു അവിടെ നിന്നും പേടിച്ച് ഓടിപ്പോയി. നീ വളരെ നിസ്സാരമായി തോക്കിലെ വെടിയുണ്ട ഇല്ലാതാക്കി. നിന്റെ വലയും തനിയെ ഇല്ലാതായി. ഇതിന്റെ അർത്ഥം നിനക്ക് വേണമെങ്കിൽ ഓടിപ്പോകാമായിരുന്നു എന്നല്ലേ? പിന്നെ നീ എന്താ ഓടിപ്പോകാഞ്ഞത്? അങ്ങനെയല്ല, മറ്റുള്ളവർ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അപ്പോൾ മാത്രമേ എന്റെ ഉള്ളിലുള്ള ശക്തി പുറത്തു വരികയുള്ളൂ. പിന്നെ നീ എന്തിനാ എന്റെ ജീവൻ രക്ഷിച്ചത്? ഞാൻ നിന്നോട് മോശമായ പെരുമാറിയത്. അതുമാത്രമല്ല, ഞാൻ നിന്നെ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ വരെ തീരുമാനിച്ചു. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്, നമ്മൾ നമ്മുടെ കടമ നിറവേറ്റണം. നീ എത്രയൊക്കെ എന്നോട് മോശമായി പെരുമാറിയാലും അങ്ങനെ എനിക്ക് ഒരിക്കലും ചെയ്യുവാൻ പറ്റില്ല. ആ കൊക്കിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ബാന്ധി വേട്ടക്കാരന്റെ കണ്ണുകൾ പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞു. അവന് ഒരുപാട് പശ്ചാത്താപമുണ്ടായി.
നീ ഈ വന്യമൃഗങ്ങളെ പിടിക്കുന്നത് ഒഴിവാക്കണം. ഇതും ആരുടെയെങ്കിലും കുഞ്ഞുങ്ങളായിരിക്കും. നിനക്ക് യാതൊരു അധികാരവുമില്ല ആരെയെങ്കിലും പിടിച്ചുകെട്ടി അവരുടെ കുടുംബത്തിൽ നിന്നും അവരെ അകറ്റുവാൻ വേണ്ടി. ഞാൻ ചെയ്തതിൽ ഞാൻ ഒരുപാട് ലജ്ജിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ നായാട്ടിന് പോകില്ല. ഇത്രയും പറഞ്ഞ് ബാന്തി വേട്ടക്കാരൻ എല്ലാ വന്യമൃഗങ്ങളെയും സ്വതന്ത്രമാക്കുന്നു. അപ്പോൾ പുറത്തുനിന്നും കുറെ വന്യമൃഗങ്ങൾ ഓടി വരുന്നത് മാന്ത്രിക കൊക്ക് കാണുന്നു. അവർ ഗുഹയുടെ നേരെ വരികയായിരുന്നു. എല്ലാവരും വേട്ടക്കാരനെ പറ്റി മനസ്സിലാക്കി എന്ന വിവരം കൊക്ക് വേട്ടക്കാരനോടായി പറയുന്നു. ഈ ഗുഹയിൽ മറ്റൊരു വാതിൽ കൂടി ഉണ്ടല്ലോ, നീ ആ വഴി ഓടിപ്പോകൂ. ഇല്ലെങ്കിൽ ഇവരൊക്കെ കൂടി നിന്നെ കൊല്ലും. നീ ശരിക്കും ഉള്ളുകൊണ്ട് ചീത്ത മനുഷ്യനല്ല. മാന്ത്രിക കൊക്ക് പറഞ്ഞത് കേട്ട് വേട്ടക്കാരൻ സങ്കടത്തോടായി കൊക്കിനോട് പറയുന്നു. നീ ശരിക്കും നല്ലതാണ്. നീ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ലായിരുന്നു സുഹൃത്തെ. വേഗം പോകൂ ഇവിടെ നിന്നും. ബാന്തി വേട്ടക്കാരൻ അവിടെ നിന്നും പോകുന്നു. ആ ദിവസത്തിന് ശേഷം അയാൾ വേട്ടയാടുന്ന ജോലി ഉപേക്ഷിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുളത്തിന്റെ ദേവത കൊക്കിനെ തിരിച്ചു കൊണ്ടുപോയി.